ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക് ബെഡ്റൂത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഐഡിയ അതുപോലെ വോഡാഫോൺ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു കാര്യമാണ്. അതായത് നമുക്കറിയാം, ഐഡിയയും വോഡാഫോണും പരസ്പരം ലിങ്ക് ചെയ്ത അവസരത്തിൽ പല ആളുകൾക്കും റേഞ്ച് ഇഷ്യൂ ഉണ്ടായിരുന്നു. അതായത് നെറ്റ് തീരെ ഫാസ്റ്റ് ഇല്ലായിരുന്നു, എനിക്കും അങ്ങനെ തന്നെയാണ്. അങ്ങനെ നമ്മൾ ഐഡിയക്കാരുമായിട്ട് സംസാരിച്ച അവസരത്തിൽ അവരൊരു ട്രിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ട്രിക്ക് ചെയ്തു നോക്കിയതിന് ശേഷം എനിക്ക് വളരെയധികം ഇമ്പ്രൂവ് ഉണ്ടായിരുന്നു. അതായത് ആദ്യത്തേതിൽ നിന്ന് ഒരുപാട് നെറ്റ് കിട്ടിയിരുന്നു. അതായത് ആദ്യം ഒരു കെ ബി പെർ സെക്കൻഡ് പോലും ലഭിക്കില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ യൂട്യൂബിലെ വീഡിയോ ഒക്കെ നമുക്ക് നല്ല സുഖമായിട്ട് ഇരുന്ന് ബഫറിംഗ് ഒന്നും കൂടാതെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്യാമെന്ന് നോക്കാം. വളരെ ചെറിയ വീഡിയോ ആണ്, അപ്പോൾ നമുക്ക് ഒട്ടും സമയങ്ങളെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ചെയ്യാനുള്ളതെന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ട്രിക്കാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം തന്നെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങളുടെ സിം സെക്ഷൻ, അതായത് മൊബൈൽ നെറ്റ്വർക്കൊക്കെ വരുന്ന സെക്ഷൻ എടുക്കുക. ഇപ്പോൾ നമ്മൾ എല്ലാവരുടെയും ഏറെക്കുറെ എല്ലാ ആളുകളിലും ഉണ്ടാവില്ല വയർലെസ് ആൻഡ് നെറ്റ്വർക്ക്സ് എന്ന് പറയുന്ന സെക്ഷനാണ്. അത് ഓപ്പൺ ചെയ്തതിന് ശേഷം മൊബൈൽ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ഓപ്പൺ ചെയ്യുക. അത് നമുക്കവിടെ കാണാൻ സാധിക്കും ഓരോ സിമ്മിൻ്റെതായും കാരിയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്കവിടെ കാണാം, എല്ലാ ആളുകളും ഓട്ടോമാറ്റിക് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാകുക. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡിസേബിൾ ചെയ്യുക. ശേഷം ഇവിടെ ഓക്കെ അടിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും നിങ്ങൾ സിമ്മിന് വേണ്ടി സെർച്ച് ചെയ്യുന്നത്. ഇത് കുറച്ച് ടൈം എടുക്കുന്ന പ്രോസസ്സാണ്, അത് ജസ്റ്റ് ഒന്ന് ആകുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതായത് ഓട്ടോമാറ്റിക് അല്ലാതെ മാനുവലായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമ്മളുടെ ഓട്ടോമാറ്റിക് കൊടുക്കുന്ന അവസരത്തിൽ നിങ്ങളൊരു ഐഡിയ സിം യൂസർ ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അത് ഐഡിയ എന്നായിരിക്കും സെലക്ട് ആവുക. അല്ലാണ്ടെങ്കിൽ വോഡോഫോൺ യൂസർ ആണെന്നുണ്ടെങ്കിൽ വോഡോഫോൺ ആയിരിക്കും സെലക്ട് ആവുക. എന്നാൽ ഇപ്പോൾ ഐഡിയയും വോഡോഫോണും പരസ്പരം ലിങ്ക് ആയതുകൊണ്ട് ഇപ്പോൾ വി ഐ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഇതിലേക്കാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ മാനുവലായിട്ട് സെലക്ട് ചെയ്യണം ഈ ഒരു അവസരത്തിൽ. അപ്പോൾ നമുക്ക് ഈ മാനുവൽ ഓപ്ഷൻ കൊടുത്തതിന് ശേഷം വി ഐ ഇന്ത്യ 4G എന്ന് പറഞ്ഞിവിടെ കാണാൻ സാധിക്കും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ കാണാം, രജിസ്റ്ററിങ് ഓൺ വി ഐ ഇന്ത്യ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ് രജിസ്റ്റേർഡ് ഓൺ നെറ്റ്വർക്ക്. അങ്ങനെ നമ്മൾ രജിസ്റ്റേർഡ് ഓൺ നെറ്റ്വർക്ക് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യത്തേതിൽ നിന്ന് വളരെ തന്നെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ പ്രത്യേക കാര്യം എന്ന് പറയുന്നത് നെറ്റ് ഓൺ ആയിരിക്കുന്ന അവസരത്തിൽ ഈ ഒരു കാരിയർ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതല്ല. അപ്പോൾ ഈ കാരിയർ ചേഞ്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് അതിൻ്റെ എക്സ്പീരിയൻസ് എന്നുള്ളതൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഇൻഫോർമേറ്റീവായ പുതിയ വീഡിയോ ആയിട്ട് കാണാം.